വർഷത്തോട് മുമ്പ് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്തതുപോലെ ഒരു ഗ്ലോബൽ ബ്രാൻഡിങ്ങിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള പോസിറ്റീവ് എഫക്റ്റും കേരളത്തിലും കാണും, ഡൽഹിയിലും കാണും. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ടൂറിസത്തിന്റെ ഒരു സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡിങ് ഗ്ലോബൽ തലത്തിൽ നടന്നത് കൊണ്ടാണ് കേരളത്തിന്റെ അകത്തും കേരളത്തിന് പുറത്തും ആ ഒരു തലത്തിലുള്ള പെർസെപ്ഷൻ ഉണ്ടായത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഔട്ട്സൈഡറുടെ ഒപ്പീനിയൻ വളരെ ബഹുമാനപൂർവ്വം ആദരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡിങ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കേരളത്തിന്റെ അകത്തുള്ള നവകേരള നിർമ്മാണത്തിനുള്ള നമ്മുടെ എഫേർട്ടുകൾക്ക് വളരെ ശക്തമായ ഒരു ബൂസ്റ്റായി മാറും. രണ്ട്, നാഷണൽ മീഡിയ ലീസ് ചെയ്തിരിക്കുന്ന കുറച്ച് പേര് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നാഷണൽ മീഡിയ ഒക്കെ ഐസ്യൂല, അവർക്ക് ശ്വാസം മുട്ടി കിടക്കുക. അപ്പൊ ആ അങ്ങനെ ശ്വാസം മുട്ടി കിടക്കുന്ന ആ നാഷണൽ മീഡിയയിൽ നിന്ന് നവകേരള നിർമ്മാണത്തിന് വലിയ സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഈ കുറച്ചു പേര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ കെയർഫുൾ ആയിട്ട് ഒരു പാനലിൽ പിടിച്ചിരുത്തിയത് കൊണ്ട് ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഇവരൊക്കെ മാത്രമേ ചെയ്യുന്നത്. അപ്പം ആ നാഷണൽ മീഡിയയിൽ പോലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്ലോബൽ, ഒരു പുതിയ ഗ്ലോബൽ സ്റ്റോറി കേരളത്തിനെ കുറിച്ച് ബ്രാൻഡ് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ ആ നവകേരളം എന്നുള്ള ആശയം കേരളത്തിനകത്തും പുറത്തും ഇന്റർനാഷണൽ തലത്തിലും ഒക്കെ നടക്കപ്പെടുകയുള്ളൂ. അതിന് ഒരുപാട് ബ്രാൻഡിങ് എഫേർട്ടുകൾ വേണം, ചെയ്തേ ഒക്കത്തുള്ളൂ. കാരണം 2018 വെള്ളപ്പൊക്കം നമ്മൾ മറന്നു കഴിഞ്ഞാൽ 19 വന്നു, ശബരിമല കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സംഭവം വരുന്നു, സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നു. അപ്പം എല്ലാ കാലം നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് സീരിയസ് ക്രൈസിസ്, ഇതൊരു സർവൈവൽ ചലഞ്ചാണ് നമുക്ക്. അതുകൊണ്ട് ആ സർവൈവൽ ചലഞ്ചിനെ ഒരു പുതിയ ബ്രാൻഡാക്കി മാറ്റിയാൽ ഐ തിങ്ക് നവകേരളം നിർമ്മിക്കാൻ വിശ്വാസം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 19 നൂറ്റാണ്ടിലേക്കും 18 നൂറ്റാണ്ടിലേക്കും പോയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. അത് 21 നൂറ്റാണ്ടിലും പ്രശ്നങ്ങൾ 21 നൂറ്റാണ്ടിൽ തന്നെ പരിഹരിക്കണം. ഒന്ന്, ആ ഒരു അവബോധം, ഒരു എഗ്രിമെന്റ്. രണ്ട്, നാഷണൽ ലെവലിൽ വരുന്ന ഒരു ഒരു ഡയലോഗ്. ഇപ്പം നമ്മൾ ഒരു ന്യൂ കേരള എന്നുള്ള ഒരു നവകേരള എന്ന് പറയുമ്പോൾ ബ്രാൻഡിന്റെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നാഷണൽ ലെവലിൽ ഇതേപോലെ റെട്ടറിക് നടക്കുന്നുണ്ട് ന്യൂ ഇന്ത്യ. ആ ന്യൂ ഇന്ത്യ, മോദി പറയുന്ന ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് മുഴുവൻ മാറ്റി എഴുതണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ന്യൂ ഇന്ത്യ. അപ്പോ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ കേരളത്തിന് പുറത്തുള്ള ഒരാള് ഈ ന്യൂ കേരള എന്ന് പറയുമ്പോഴും ഇത് എന്തോ ഒന്ന് പൊളിച്ചെഴുതുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് വരാനുള്ള ഒരു വലിയൊരു സാധ്യത. അപ്പൊ ബ്രാൻഡിങ്ങിന്റെ രീതിയിൽ കേരളം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേരളത്തിന്റെ തന്നെ ബ്രാൻഡ് തന്നെയാണ് ന്യൂ ഇന്ത്യക്ക് എതിരായിട്ടുള്ള കൗണ്ടർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിട്ട് നിൽക്കുന്നത്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നതിനാണ് ബ്രാൻഡിങ്ങിന്റെ ഒരുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം. പക്ഷെ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവ് ആയിട്ട് ഒരുപാട് സ്റ്റോറികൾ ജോസി പറഞ്ഞത് നേരാണ്, പല നാഷണൽ മീഡിയകളും ഐസിയു തന്നെയാണ്. അതിന്റെ ഒരു വലിയൊരു ചലഞ്ചസ് ഓരോ ദിവസവും ഓരോ വാർത്തകളിലും ഞങ്ങൾ കാണുന്നുണ്ട്. പല വാർത്തകളും ഇപ്പോൾ കാരമാനിലോ വയറിനെ കുറിച്ച് എനിക്ക് അതിനകത്ത് ശരിയാണെന്ന് തോന്നുന്നു. കാരമാനിലെ പ്രത്യേകിച്ച് എനിക്ക് പറയാം, പല മുഖ്യനേര പ്രസിദ്ധീകരണങ്ങളും എടുക്കാതെ പോയ വാർത്തകളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് വലിയ ലെഗസി പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ കോമ്പറ്റീഷൻ ആണ് പല സമയത്ത് നമുക്ക് സഹായിക്കുന്നത്. ഒരു വാർത്തയിൽ ഇപ്പം ഗോപികൃഷ്ണയും ജോസിയും ഒക്കെ 2G ബാക്കി സ്കാമുകളും ഒക്കെ ചെയ്ത ഒരു ഒരു UPയുടെ ഫസ്റ്റ് ഇയർ പീരീഡിൽ അല്ലെങ്കിൽ ബോഫോസ് കാലത്ത് 1980സിലൊക്കെ മത്സരിച്ചായിരുന്നു വാർത്തകൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആ ഒരു മത്സരം ശരിക്കും നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു 6-7 വർഷമായി ഈ ഒരു മത്സരം വളരെ കുറഞ്ഞു, ചെയ്യുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു, വാർത്തകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരെ പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ വരുന്നു, ന്യൂസ് റൂമുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട്, അഡ്വർടൈസിങ്ങിന്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഓരോ ദിവസവും ചലഞ്ചസ് വളരെ കൂടിക്കൂടി വരികയാണ്. ഒരു 10 മണിക്കൂർ പത്രം ഓഫീസിൽ ചെലവഴിച്ചിരുന്ന ഞങ്ങൾ പലരും ഇപ്പോൾ 14 മണിക്കൂറും 17 മണിക്കൂറും 18 മണിക്കൂറുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓഫീസിൽ തന്നെ ടൂത്ത്പേസ്റ്റും വെച്ചിട്ട് പല ദിവസങ്ങളിൽ ഓഫീസ് തന്നെ താമസിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഒരു മാഗസിൻ പോലത്തെ ഒരു പ്രസിദ്ധീകരണത്തിന് അങ്ങനെ വരുന്നെങ്കിൽ ന്യൂസ് പേപ്പറുകൾക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നാഷണൽ ഉണ്ടായിരിക്കുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഡെമോക്രസിക്കെതിരെ ഒരു അറ്റാക്കാണ്. അതിന് കൊടുത്തിരിക്കുന്ന ബ്രാൻഡാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഡെമോക്രസിക്കെതിരെയുള്ള അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 100 വർഷമായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളോടും കൂടി തന്നെ, പല പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളോട് കൂടി തന്നെയും നാഷണൽ ലെവലിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് വളരെ മുൻപിലാണ് കേരളത്തിന്റെ സ്റ്റാറ്റസ്. അതിന് മുൻപോട്ട് കൊണ്ടുപോകാൻ ഏതൊക്കെ രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കണക്കാക്കേണ്ടത്. New India, learn from New Kerala, as Vinod just said, you know. And my other friends, Jyoti and Uni Ranjankar and Venki also pointed out that I think Kerala has organically evolved its values through social movements, as Vinod said.
even awareness of climate change, Kerala has pushed back, corporate houses which were water polluting many years ago, much before North India had even heard of some of these issues, environmental issues, or even sensitive to any of those issues. So I would just say that Kerala doesn't need to do anything. The way politics is evolving in Delhi, highly centralized, majoritarian in its nature, the way constitutional values are under attack, Kerala's natural predisposition or natural self, its collective values by itself, is now being talked about more and more in Delhi by liberals. Whenever there's a GST council meeting, and federal structure, center-state relations, fiscal relations are there are heated debates within GST council. I see that in newspaper, the Kerala finance minister is quoted the most. And some of the southern states, not only Kerala, other states also. I think there is a feeling among liberals in Delhi and liberal media also that the voices from states like Kerala, from Tamil Nadu, from states which have their strong regional subnational identity, I would even say that. Assam, for instance, the way Assam has risen in protest against imposition of CA. So I think the states today have a big role to play in preventing a majoritarian party and majoritarian government from imposing a kind of politics on overlay a kind of new India politics on the federal character essentially of our polity and on the states which have strong regional identity. I think Kerala is among the states which is asserting its federal autonomy, regional identity, just as other states. I think at the wire at least, we are very optimistic and very very hopeful that such assertion of identity, regional identity and regional and larger progressive secular values, which of course Kerala is very well known for, will actually rescue our polity from a highly centralizing majoritarian regime that we are witnessing today. I think in that context, Kerala brand is something that will be talked about, is already being talked about. മീഡിയ കേരളത്തിലെ മീഡിയ വളരെ വിജിലന്റ് ആണ്, വളരെയധികം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. വിദേശത്തുള്ള മീൻസ് കേരളത്തിന് പുറത്തുള്ള എല്ലാ ജേർണലിസ്റ്റുകളും ഇതേപോലെ കണ്ണ് എല്ലാ രണ്ട് കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ട് തന്നെ കാണുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രളയം, ആദ്യത്തെ പ്രളയത്തിന് ശേഷമാണ് ശബരിമല വിഷയം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രളയത്തെ കുറിച്ച് കംപ്ലീറ്റ് എല്ലാവരും മറന്ന് അതിലേക്ക് പോയി. സത്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, എൻവയോൺമെന്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് അതിഭീകരമായി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് എനിക്ക് തോന്നുന്നു വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇപ്പോൾ ഒരു ഡോക്യുമെന്ററി ചെയ്യാണ്, അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ഈ രണ്ടു വർഷം പ്രളയകാലത്ത്, ഞാൻ പ്രളയത്തിന് ശേഷം കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് ഒരു ഫീച്ചറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വ്യക്തത ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വന്നത്. അപ്പം ഞാൻ കരുതി ഇതൊരു വിഷ്വൽ ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അതിൻ്റെ വർക്കിലാണ്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ എന്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇത് എങ്ങനെ ഏത് രീതിയിൽ വരുന്നത്, ജനങ്ങൾ കുറെ കൂടെ അവയർനെസ്. ചിലത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ഏത് രീതിയിൽ പ്രതിരോധിച്ച് നമ്മളെ നിർത്താമെന്നുള്ള കുറെ നിർദ്ദേശങ്ങൾ, അതിന് ഞാൻ കുറെ സയന്റിസ്റ്റുകളെയും മാധവ കാട്ടിൽ തുടങ്ങിയ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്
അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ബൈബിൾ ചെറിയ ഒരു കൺസോളിഡേറ്റഡ് വേർഷൻ ഹിന്ദു വെബ്സൈറ്റിൽ വരുന്നത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ. പക്ഷെ അതിനൊരു ലാർജർ വേർഷൻ, ഒരു വൺ അവർ വേർഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ മേജർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോവുകയാണോ എന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഈ കുത്തക മുതലാളി കുത്തകകൾ കമ്പനികൾ എന്നൊക്കെ പറയുന്നത് ഇത് ഈ പത്രപ്രവർത്തനം ഭയങ്കര ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് കാശ് ഇറക്കണം, അതിന് ശമ്പളം കൊടുക്കണം, അങ്ങനെ നല്ല ജേർണലിസം ഒരു റവന്യൂ ഏണിംഗ് മോഡലാണോ, ഇതൊക്കെ വലിയ ജോസി വിൽ ടോക്ക് ടു യു അബൌട്ട് ദാറ്റ്. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ പത്രത്തിന് വേറൊരു യാതൊരു താല്പര്യങ്ങളും ഇല്ല, അത് പത്രം മാത്രമേ ഇറക്കുള്ളൂ, അല്ലാണ്ട് മൈനിങ് കമ്പനിയോ ഹോട്ടൽ കമ്പനിയോ ഒന്നും ഇല്ല, അത് മാത്രമേ ഇറക്കുള്ളൂ. അപ്പൊ ആ പത്രത്തിൽ നിന്ന് ലാഭം ഉണ്ടായാലേ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരു സ്റ്റോറിയുമായിട്ട് ഇറങ്ങി പത്രപ്രവർത്തനം നടത്തുമ്പോൾ വളരെ പരിമിതികളുണ്ട്. ഇത് വളരെ കാശ് ചെലവുള്ളതാണ്. ഒരു പനാമ പേപ്പേഴ്സിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന് 8 എഡിറ്റേഴ്സിനെ 8 മാസം വേറൊരു ജോലിയും ചെയ്യാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റോറി ഇറങ്ങുന്നത്. അപ്പൊ 8 ആളുടെ 8 മാസം ശമ്പളത്തിന് ആലോചിച്ചു. ഇതൊന്നും ഇങ്ങനെ ചുമ്മാ രണ്ടാളുകള് കൂടിയോ 3 ആളുകൾ കൂടിയോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പത്രപ്രവർത്തനം വെച്ചാൽ വളരെ ഒരുപാട് പൈസ ഇറക്കണം, 250-300 ജേർണലിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിൽ ഒരുപാട് അതിന് മുതലാളി അല്ലാണ്ട് ഇപ്പൊ തൊഴിലാളി അതിന് കാശ് ഇറക്കില്ലല്ലോ. അപ്പൊ വാഷിങ്ടൺ പോസ്റ്റിന് ജെഫ്രി ബെയ്സോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആമസോണിന്റെ ശക്തിയുണ്ട്. അമേരിക്കയിലെ പത്രങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ കാശ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും അതിന്റെ പത്രം വാങ്ങിക്കുന്ന ആളുകളുടെ കാശ് കൊണ്ട് പത്രം നടത്തിക്കൊണ്ട് പോകുമ്പോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ മൊത്തം കുത്തകളാണ് ഇതെല്ലാം കയ്യിൽ വെച്ച്, കുത്തകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, കുത്തകളാണ് എല്ലാം കൈ വെക്കണെന്നുള്ളത് വലിയ അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് കാര്യം ഈ പറഞ്ഞതിനോട് എനിക്ക് ഒരു ചെറിയൊരു കാര്യം. ഇപ്പൊ ഈ പറഞ്ഞു വന്നിരുന്ന വളരെ ക്ലിയർ ആയിട്ട് ഇതൊരു ബിസിനസ് ആണെന്നും മാധ്യമങ്ങൾക്ക് പരിമിതികളുണ്ടെന്നും മാധ്യമ പ്രവർത്തകർ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു അങ്ങനെ പറഞ്ഞില്ല. രണ്ട്, ജേർണലിസം ഒരു സക്സസ്ഫുൾ നല്ല ജേർണലിസം, ഗുഡ് ജേർണലിസം ഡസന്റ് മേക്ക് മണി. അല്ല, അപ്പൊ അവിടെയാണല്ലോ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തി ആർജിച്ചു വരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ മേലും മാധ്യമങ്ങളുടെ മേലും ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഈ വയറലായിട്ടുള്ള സംവിധാനങ്ങൾ വരുന്നത്. ഇപ്പൊ വയർ, ഞാൻ വയറിന് ശരിക്കും മാധ്യമം എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു സോഷ്യൽ മീഡിയ ആ വശത്ത് നിൽക്കുന്നൊരു ഒപ്പീനിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇത്തരം പാരലൽ സാധനങ്ങൾ അപ്പൊ ഭാവിയിൽ ഭയങ്കര ശക്തിപ്പെടുകയും മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യില്ല. അല്ലെങ്കിൽ അവർ ഭരണകൂടങ്ങളുടെ വെറും ഭരണകൂട വാർത്തകൾ നൽകുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പോലെ അത്തരം സാധനങ്ങളായി മാറില്ലേ? മാധ്യമങ്ങളുടെ ഒരു പ്രസക്തി എന്താണ് ഇപ്പൊ പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ? ഒരുപാട് ഞാൻ പറയട്ടെ, ഒരുപാട് ഒരു ഇൻഡിവിജ്വലിനോ 3 ആളുള്ള ഇൻഡിവിജ്വൽസിനോ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ പോലത്തെ ശ്രദ്ധ ചെയ്യാനുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഒരുപാട് ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടു വേണം. ആ ജേർണലിസ്റ്റുകളെ ഫണ്ട് ചെയ്യാവുന്ന ഒരു മോഡൽ, അതിനൊക്കെ നമ്മൾ വി ആർ ഓൾ സെർച്ചിങ് ഫോർ ദാറ്റ് മോഡൽ വിച്ച് വിൽ മേക്ക് ദാറ്റ് മണി, യു നോ ദാറ്റ് ഈസ് ദ ഐഡിയൽ മോഡൽ. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രം ട്രംപിനെതിരെ നിന്ന് പോരടിച്ച് ഇപ്പോൾ കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അങ്ങനത്തെ ഒരു സൊസൈറ്റി നമ്മളുണ്ട്. നമ്മൾ 50 രൂപ പത്രത്തിന്റെ കൂടെ 10 ഫ്രീബി ഒക്കെ കൊടുത്തിട്ടാണ് ആളുകൾ പത്രം വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഈ പേപ്പർ പേവാളിന് പുറകിലാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര ആള് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? വാളുകൾ ചീത്ത വിളിച്ചുകൊണ്ട് ഫോൺ ചെയ്യണം, നിങ്ങൾ പത്രത്തിന് പേവാൾ വന്നല്ലോ. അപ്പോ അങ്ങനെ നല്ല ജേർണലിസം സസ്റ്റൈനബിൾ ആയിട്ട് ഒരു 250-300 പത്രക്കാരെ വെച്ച് നല്ല ജേർണലിസം നടത്തി ലാഭം ഉണ്ടാകും, ലാഭമില്ല നഷ്ടമില്ലാതെ, ലാഭം എന്ന് പറഞ്ഞാൽ വാക്കുപയോഗിക്കില്ല, നഷ്ടമില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അല്ല, ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ അരക്ഷിതരായ ഒരു ജനതയാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. സെക്യൂരിറ്റി ഫീൽ എന്ന് പറഞ്ഞത് എത്ര ശതമാനം മനുഷ്യർക്കുണ്ട്? എനിക്ക് തോന്നുന്നു 5% മനുഷ്യർ പോലും സെക്യൂർ ഫീലിംഗ് ഉള്ളവരില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെയാണ് ജനങ്ങൾ എവിടെയാണ് ഒരു ആശ്രയം? ഭരണാധികാരികളെ വിശ്വസിക്കാൻ വയ്യ, ഭരണകൂടം ഇല്ല, മാധ്യമങ്ങളില്ല. ഇപ്പൊ വയറൊക്കെ പൈസ വെച്ചപ്പോ വയറല്ല, അതുപോലെ പലതും ന്യൂയോർക്കർ അത് ഏതാണെങ്കിലും ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ പൈസ നൽകാൻ തയ്യാറാണ്. അത് പൈസ എത്രയെന്നും നോക്കിയിട്ടല്ല, ഞങ്ങൾ തയ്യാറാണ് പേ ചെയ്ത്. എല്ലാ മാധ്യമങ്ങളും അത് ചെയ്യാൻ പറ്റില്ല. ഈ ഇൻസെക്യൂരിറ്റി അഡ്രസ് ചെയ്യുന്ന മാധ്യമങ്ങളെ മാത്രമേ ജനങ്ങള് അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത ഈ വൻ വ്യവസായങ്ങൾ നിലനിർത്തേണ്ട കാര്യമൊന്നും ജനങ്ങൾക്കില്ലല്ലോ. ഇല്ല,
അത് അതിനവര് വേറെ വഴിയുണ്ടല്ലോ, അതിന് ജേർണലിസ്റ്റ് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയണേ ഇങ്ങനെ ഒരു ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഇങ്ങനെ കേരളം പോലെ ഒരു ഐലൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോ കേരളത്തിലെ കേരളത്തിലെ മീഡിയ വളരെ ഫ്രീ ആയിട്ടുള്ള മീഡിയയാണ്. ഇപ്പൊ പിണറായി വിജയനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് കേരളത്തിലെ മീഡിയക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ അങ്ങനെ ഒരു വളരെ വൈബ്രന്റ് ആയിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് വളരെ ആക്റ്റീവായിട്ട് സോഷ്യലി ലിറ്ററലി ഒക്കെ നമ്മൾ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾ ടി വി തുറന്നു 90% ടി വി ചാനലുകളിൽ പറയുന്ന കാര്യങ്ങൾ അസത്യമാണ്. അപ്പൊ അത് വിളിച്ച് പറയാൻ ചിലപ്പോ ഒരു വെബ്സൈറ്റിനോ ഒരു സോഷ്യൽ മീഡിയക്കോ കഴിയുന്നു വരില്ല. യു നീഡ് ടു ഹാവ് എ സസ്റ്റെയിൻഡ് എഫേർട്ട് ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു മോഡല് ഇപ്പോ എപ്പോഴാണ് സാധ്യമാവുന്ന അറിയില്ല. ചെറിയ ചെറിയ എഫേർട്ടുകളാണ്. ഞാൻ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാ മീഡിയയിലും കുത്തക എന്ന് പറഞ്ഞ് പെയിന്റ് അടിക്കുന്ന ആ രീതിയുണ്ടാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ നമുക്കൊരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പാരലൽ മീഡിയ ഇത്തരം സംവിധാനങ്ങളെ, ജനങ്ങളുടെ ഇൻസെക്യൂരിറ്റി അഡ്രസ് ചെയ്യുന്നവരെ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയാണ് ഇപ്പൊ പ്രതിപക്ഷമായിട്ട് ജനങ്ങൾ കാണുന്നത്. അല്ലാതെ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല. കോൺഗ്രസിനെ ഒന്നും വിശ്വസിക്കാൻ ആരുമില്ല. ആരെ ആശ്രയിക്കും? ജനങ്ങൾക്ക് എപ്പോഴും ആരെങ്കിലും ആശ്രയിക്കണല്ലോ. മോദിയെ ആളുകൾ സെലക്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്. അദ്ദേഹം വലിയൊരു ഫാദർ ഫിഗറായി നിന്നിട്ട് ഏതോ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി നൽകുന്നോണ്ടാണ്. അപ്പോ ഈ പാരലൽ മീഡിയയുടെ, വിനോദ് സാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന ആ മാധ്യമ പ്രവർത്തനത്തെ, അത്തരം കാര്യങ്ങളെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. ജനങ്ങളുടെ ഇൻസെക്യൂരിറ്റി അവർ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവരൊരു പ്രതിപക്ഷമായിട്ടാണ് ജനങ്ങൾ ശരിക്കും കാണുന്നത്. ഇത് മീഡിയ താങ്കൾ പറഞ്ഞ പോലെ എല്ലാവരും അരക്ഷിത അവസ്ഥയിലാണെന്ന് പറഞ്ഞു. 5% ഒഴിച്ച് ബാക്കി എല്ലാവരും, ഈ ബാക്കിയുള്ള 95% പേരും 24 മണിക്കൂറും അരക്ഷിതാവസ്ഥയിലല്ല കഴിയുന്നത്. ഞാൻ അതൊന്ന് പറയണ്ട്, ഈ മാധ്യമം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വയറോ അല്ലെങ്കിൽ കാരവാനോ കൊടുക്കുന്ന ഒരു ഒരു 5 കോഴ്സ് അല്ലെങ്കിൽ 7 കോഴ്സ് മെയിൽ, വെരി വെരി എക്സ്ക്യൂസേറ്റ്, ഇറ്റ്സ് വെരി ഫൈൻ. പക്ഷേ അത് മാത്രം കൊണ്ട് ഒരു 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 സൊസൈറ്റിയുടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു ചോറ് വേണം, പപ്പടം വേണം, ഉപ്പുലിത്ത വേണം, ഇതെല്ലാം കൊടുക്കുന്ന മാധ്യമം നിങ്ങളിപ്പോ അധിക്ഷേപിച്ച മാധ്യമങ്ങൾക്ക് പറ്റുള്ളൂ. വേറെ ആർക്കും പറ്റാറ് വേറെ ആർക്കും അറിയിച്ചില്ല. കാരണം ഞാൻ അല്ല, ഞാൻ പറയട്ടെ, ഒരു വയറ് വായിച്ച, ഞാൻ പ്രത്യേകിച്ച് പറയാം, വയറ് വായിക്കുന്ന ഒരു കാരണം വായിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു വളരെ ചെറിയ പത്രമാണ് ആ പത്രം. ഇപ്പൊ കേരളത്തിലെ ഒരാള് ഇപ്പൊ എന്റെ പത്രം, ഞാൻ എന്റെ ടെലിഗ്രാഫ് മാത്രം വായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇനഫ്, യു നോ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ റിസോഴ്സ് ടു കവർ ഓൾ ദ തിങ്സ്. ദേർ മേ ബി വൺ ഗുഡ് തിങ്, ദേർ മേ ബി വെരി ഗുഡ് ടു തിങ്സ്, ബട്ട് ദേർ ആർ സം പേപ്പേഴ്സ് ലൈക്ക് ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ, ഹിന്ദു, ഇറ്റ് കവേഴ്സ് ദ ഓർ ഇന്ത്യൻ എക്സ്പ്രസ്, ഇറ്റ് ദേർ സോ മെനി റിപ്പോർട്ട് ദേ കവർ ദ കൺട്രി. എന്റെ മകൻ ഇപ്പൊ ഞാൻ റിക്കമെൻഡ് ഐദർ ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ് ഫോർ ഡെയിലി റീഡിംഗ്. ആൻഡ് ദെൻ വയർ ആൻഡ് കാരവൻ ഡെഫിനറ്റ്ലി ഹി ഷുഡ് റീഡ്, ബട്ട് ദാറ്റ് കനോട്ട് ബി ദ സോൾ ദിസ്റ്റിംഗ്, യു നോ, ഫോർ ദാറ്റ് ടു സപ്പോർട്ട് ദാറ്റ് അത് സസ്റ്റെയിൻ ചെയ്ത്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ഹിന്ദു പോലുള്ള ഓപ്പറേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ യൂണിയൻ ക്യാഷ് ഫ്ലോ ഡെയിലി ക്ലാഷ് ക്യാഷ് ഫ്ലോ, യു വേർ വിൽ വേർ വിൽ ഗ്രേറ്റ് ഫ്ലോ. സോ യൂണിയൻ എ ബിസിനസ് മോഡൽ, അത് വി കൺ സർവൈവ്. You cannot survive on donations. See, everybody talks about all these things. People just does not, they donate. They donate 40 lakh per month. That's not enough, no? എനിക്ക് ഈ കാര്യം വളരെ ക്ലിയർ ആണ്. മാധ്യമങ്ങൾ അധിക്ഷേപിക്കാനുള്ള ഒരു കാര്യമേ ഇല്ല. മാധ്യമങ്ങളെ മാധ്യമങ്ങളുടെ വിലയോട് കൂടി കാണുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കാരവൻ വയർ എന്നൊക്കെ എടുത്തു പറയാൻ, ക്യുന്റ് അതൊക്കെ എടുത്തു പറയാനുള്ള റീസൺ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു സാഹചര്യം മാത്രം No, what I'm saying, when you say that, you must also appreciate what Express is doing, because it's a very, very big operation, and India is a very big country. So you need that also, no? You need that, well, like, most of this, what you mentioned, what happens, they usually react to situation, they'll be very excellent field reporting, but the first news, more often than comes from Indian Express, the first alert comes from Indian Express. So you need that kind of media also, because they have the ear to the ground, you know. After that you can go and give a very very nice, very very analytical, very critical piece, but the first alert has to come from the ground, and for that you need reporters, and these reporters every month you have to pay them salary, and you cannot depend on donations for that. I cannot depend on donations for the next, you know, the 20th I have to pay salary. You can't depend on donations for that. You need a business model. Nishpaksha madhyamathinte kaalam namukku avasanichu ennu parayandi vidu appo paksham venam namukku. അപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് എല്ലാവർക്കും ഒരു ബിഗ് സൈഡ്, കാരണം പക്ഷമുള്ളവരാണ്. അപ്പൊ നിങ്ങളുടെ നിലപാടുകൾ വളരെ ക്ലിയർ ആണ്. പക്ഷെ ഇനി ഞങ്ങളെ വരി ചെയ്യുന്ന കേരളത്തിലെ ഒരന്തരീക്ഷത്തിൽ വരി ചെയ്യുന്ന നിങ്ങളുടെ നിലനിൽപ്പാണ്. അപ്പൊ ആ നിലനിൽപ്പിന് ഒരു ക്രൗഡ് പുള്ളിങ് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. കാരണം ഇനി നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, പക്ഷം ചേർന്ന് പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെയൊക്കെ റീഡേഴ്സാണ് ഞങ്ങൾ. അപ്പൊ ഇനി നിങ്ങളുടെ നിലനിൽപ്പ് വാസ്തവത്തിൽ എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേരളം മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം ഒരു ഇതിനെന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ്
ഈ ലോക കേരള മാധ്യമ സഭ മുമ്പോട്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് ഈ പറഞ്ഞ അതാണല്ലോ നമ്മൾ കോർപ്പറേറ്റ് ആയിട്ടുള്ള മത്സരം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന് സർക്കാർ തലത്തിൽ ആലോചിക്കാവുന്നതാണ് കാരണം ഇനി പക്ഷം ചേർന്നേ പോകുന്നു ഇനി നിഷ്പക്ഷത നമ്മളങ്ങ് ഉപേക്ഷിക്കേണ്ട സമയമാണ് ലോകം കേരളം ഇന്ത്യ ഇന്ന് അവിടെയാണ് നിൽക്കുന്നത് ഒരു ബിഗ് സല്യൂട്ട് പറയുന്നതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡിബേറ്റിലൊന്ന് ഒരു മീഡിയ ഹിസ്റ്ററി പെർസ്പെക്ടീവിൽ ആഡ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുകയാണ് ലെഗസി മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു തോന്നൽ ഇതൊരു വലിയൊരു ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്യണം എന്നൊരു തോന്നലാണ് എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും മാർക്കറ്റിംഗ് സൈഡിലുള്ളവരൊക്കെ വരുന്നത് പക്ഷെ അവർക്ക് പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും മൂന്നിൽ നിന്നും ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ് നേരാണ് കാരവാൻ 10-11 വർഷം മുൻപ് തുടങ്ങുമ്പോൾ 3.5 ജേർണലിസ്റ്റുകൾ നാ തുടങ്ങി ഇന്ന് 40 ജേർണലിസ്റ്റുകളുണ്ട് 280 പേരുള്ള എക്സ്പ്രസ് ഉണ്ട് ഇപ്പം വേണുവിൻ്റെ 3 എഡിറ്റേഴ്സ് ഫൗണ്ടിങ് എഡിറ്റേഴ്സ് നാ തുടങ്ങിയത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം 40-50 പേരുണ്ട് വയറിൻ്റെ ബിസിനസ് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കാരവാൻ്റെ ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം 3-4 സോഴ്സസ് ഓഫ് ഇൻകമിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു 80 വർഷം പഴക്കമുള്ള ഒരു മീഡിയ ഹൗസിൽ നിന്ന് വരുന്ന ഒരു ഒരു ബ്രാൻഡാണ് കാരവാൻ ഒരു കുഴപ്പവുമില്ലാതെ 10th ഇഷ്യൂ ആണ് 10 വർഷം പൂർത്തിയാക്കുന്നത് ജനുവരി എന്ന് പറയുന്നത് 10 വർഷം കംപ്ലീറ്റ് ആയ 10 വയസ്സ് പ്രായമായ ഒരു കുട്ടിയായി മാറിയിരിക്കുന്നു ഓരോ വർഷവും കൂടുതൽ ആളുകൾ ഹയർ ചെയ്യാനും കൂടുതൽ വർക്ക് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇനി നിങ്ങളൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടന്റ് അനാലിസിസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ കഴിഞ്ഞ December 11 ശേഷം നടന്ന സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റുകൾ എത്ര സ്റ്റോറികൾ ഒരു ലെഗസി ന്യൂസ് പേപ്പേഴ്സ് ചെയ്തു എന്നും എത്ര സ്റ്റോറികൾ വയറ് പോലെയോ കാരവാൻ പോലത്തെ ഒരു സ്ഥാപനം ചെയ്തു എന്ന് തോന്നുകയാണല്ലോ നിങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് വേണ്ടി ചെയ്ത് നോക്കിയാണ് പലപ്പോഴും മാഗസിൻ സ്റ്റോറികൾ കവർ സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു 3 മാസം 4 മാസം ഒരു റിപ്പോർട്ടേഴ്സിന് സ്റ്റോറിന് മുകളിൽ ഇടണം പക്ഷെ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രേക്കിംഗ് സ്റ്റോറി വന്നപ്പോൾ ഞങ്ങൾ വളരെ അസസ് ചെയ്ത് മാഗസിൻ കവർ സ്റ്റോറി ചെയ്യുന്ന ആളുകളെ അടക്കം യു പിയിലേക്കും അലിഗഡിലേക്കും ഡൽഹിയിൽ തന്നെ പല ഇതിന് വേണ്ടിയിട്ടിട്ടു നമ്പർ ഓഫ് സ്റ്റോറീസിനകത്ത് ചെറിയ ഓർഗനൈസേഷനിൽ വിളിക്കുന്നവർ തന്നെ ഓൾമോസ്റ്റ് സെയിം ഇൻ സം കേസ് ഈവൻ പ്രോബ്ലി മോർ യു പിയിൽ നിന്നുള്ള സ്റ്റോറികൾ കാരവാൻ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കമില്ല അല്ലെങ്കിൽ ഇനീഷ്യൽ ആദ്യത്തെ ചന്ദ്രമന്ദിരിലെ പ്രൊട്ടസ്റ്റ് December 11 or 12 നടക്കുന്നു 13th ജാമിയയിൽ നടക്കുന്നു ഇനീഷ്യൽ മീഡിയ സ്റ്റോറീസ് ഞങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ബാക്കി പല ഓർഗനൈസേഷൻ ചെയ്തത് കാരണം അന്ന് പുതിയ ക്യാമറ വന്നിരുന്നു ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി അത് പുറത്ത് കൊണ്ടുപോയി അകത്തുനിന്ന് സ്റ്റുഡൻസിന്റെ വീഡിയോസ് കിട്ടി അപ്പം നമുക്ക് തോന്നിക്കുന്ന ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു പാഷന്റെ ലാക്കാണ് രാജ്യം ഏത് രീതിയിൽ കടന്നു പോകുന്നു എന്നുള്ള ഒരു ചിന്ത ഗാർഡിയൻ പോലെ ന്യൂയോർക്ക് ടൈംസ് എല്ലാം അതിൽ ഹിസ്റ്ററി എടുത്ത് നോക്കും ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം 200 വർഷം മുൻപ് ലേബർ യൂണിയന്റെ പത്രമായിട്ട് തുടങ്ങിയതാണ് ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിൽ അതിന്റെ ഇന്ന് ജനങ്ങളോട് പോയി സബ്സ്ക്രിപ്ഷന് പൈസ ചോദിച്ചാൽ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നേരത്തെ പിണറായി വിജയൻ സൂചിപ്പിച്ച അതേ മണ്ടത്തരങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാഖ് വാർ അടക്കം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനകത്ത് അങ്ങനെ അതിനുവേണ്ടി എഴുതിയ റിപ്പോർട്ടേഴ്സിനെ ഫയർ ചെയ്തു ആ എഡിറ്റേഴ്സിനെ ഫയർ ചെയ്തു അതിനുശേഷം ജനങ്ങളുടെ അടുത്ത് പോയി ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രസിദ്ധീകരണമാണ് ഞങ്ങൾ വീണ്ടും ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് പരസ്യ സബ്സ്ക്രിപ്ഷൻ റവന്യൂ കിട്ടാൻ തുടങ്ങുന്നത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ റവന്യൂ അവർ അഡ്വർടൈസിംഗ് റവന്യൂക്കാൾ കൂടുതലുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതൊരു ബിസിനസ് മോഡലിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഉണ്ടാവേണ്ടത് വായനക്കാരാണെന്നും വായന എന്ന് പറയുന്നത് വാർത്ത അറിയിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പത്രപ്രവർത്തന ധർമ്മം എന്നും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൊസൈറ്റിയുടെ പ്രശ്നമായിട്ട് സൊസൈറ്റി ഏറ്റെടുത്തോളും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് ഈ കഴിഞ്ഞ മാസം വേണു പറയുന്നത് കേട്ടു ഈ December തന്നെ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഒരു വിൻഡോ കാണാം എനിക്ക് എല്ലാ ദിവസവും എത്ര ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു എത്ര പൈസ കാരവാനിലേക്ക് വരുന്നെന്ന് കാണാം വേണുവിന് ഡൊണേഷനാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ് അത് നോട്ട് പ്രോഫിറ്റ് കമ്പനിയാണ് ഓരോർക്കും അവരവരുടേതായ മോഡലുകൾ പരീക്ഷിക്കുകയാണ് ഉറപ്പായും നേരാണ് ഈ കേരളം പോലത്തെയുള്ള സംസ്ഥാനത്ത് അല്ലെങ്കിൽ വെർണാകുളം പ്രസ് ആക്ട് നമ്മൾ പരിശോധിച്ചറിയാം ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് ബിസിനസ് മോഡലുകൾ വന്നത് റീജിയണൽ ലാംഗ്വേജസ് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഈ മോഡലുകൾ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ ജനങ്ങളിലേക്ക് ഇത് ഇറങ്ങി തിരഞ്ഞു പണ്ട് ബക്കറ്റ് പിരിവുകൾ നടത്തിയപ്പോഴും നമ്മൾ പത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ ഇറങ്ങി പലതരം പിരിവുകൾ ട്രേഡ് യൂണിയൻ ആളുകളെ സഹായിച്ചിട്ടുള്ള തുടങ്ങിയിട്ട് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ഗാർഡിയൻ ഇന്ന് പല ഇൻവെസ്റ്റിഗേഷൻസ് സ്നോഡൻ മുതൽ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് പനാമാ എല്ലാ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകളുടെ എല്ലാ കോൺഫറൻസുകളിലും നെറ്റ്വർക്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രൈമറി വാല്യൂ ഇസ് ഡെമോക്രാറ്റിക് വാല്യൂ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ഇസ് യുവർ പ്രൈമറി വാല്യൂ ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഇസ് യുവർ പ്രൈമറി വാല്യൂസ് ഇതിനൊക്കെയാണ് മീഡിയ ഹൗസ് നടത്തുന്നത് മീഡിയ മോഡൽ രണ്ടാമതുണ്ടാവും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതെനിക്ക് പലർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നിൽക്കുമ്പോൾ ആ ബാറ്റലുകൾ പലപ്പോഴും ഡിഫിക്കൽട്ട് ആണ് പക്ഷെ പുറത്ത് നിന്ന് പുതിയത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് എന്ന് എനിക്ക് തോന്നുന്നു
who does his own videos, and he every video gets, you know, a few million hits, and he takes up all these issues against the establishment. I think individuals are far more empowered today, and instead of say four big newspapers with wide network of reporters, which is necessary, I'm not saying, and it needs money, I think you can have say 40-50 groups of small, you know, 20 people running, you know, web-based media with a certain set of values. It is possible because of because of distribution, reaching out to the readers through multimedia having become almost free. So I'll tell you, last week I met Rupert Murdoch's son, James Murdoch. They are the biggest global media barons. They sold their entire media business some years ago. So James Murdoch, I asked James Murdoch, what is the future of media? So he just said one sentence. He says, the age of media barons is over in India. So I think all media barons who earlier enjoyed a certain monopoly, I think he said there is too much disruption in the media. They'll have to rethink their models. So all I'm saying is we are in interesting times. I don't know which model, whether smaller ones will succeed. We are a donation-based model and we struggle. But we also get, there is some enjoyment in that struggle also, because suddenly in December when the student protests all over India was at its peak, our donations doubled, you know. So you feel encouraged when these things happen. And we pay salaries, so far we are paying 40 people. And I think we can sustain it. And philanthropy-based media or donation-based media is also slowly coming up around the world. In India also, it is a lot of individuals are willing to pay for good journalism. So our slogan is, we say that we don't create value as you do in business. We just say that we create values. We do values-based, you know, journalism, not value-based journalism necessarily in a material sense. You know. So I'll answer two, three issues. It's not answering my observations. Actually, our Times of India, ഏറ്റവും വലിയ പത്രമുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സർക്കുലേഷനുള്ള പേപ്പർ, അതിൻ്റെ ഓണർ വിനീത് ജെയിൻ, അയാൾ ധൈര്യപൂർവ്വം പറയാറുണ്ട്, ഒരു പത്രം ഇറക്കാൻ എൻ്റെ കോസ്റ്റ് 27 രൂപയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നത് 5 രൂപയ്ക്കാണ്, ബാക്കി ഞാൻ ഉണ്ടാക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ദെർ ഇസ് എ പോർഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് നൗ വേണു ആൻഡ് വിനോദർ full time in this online, basically Venu's wire. I don't know about the wire and other thing, but there is a entire understanding website galu polum labathilalla, because there is a fund of some corporate charity. They use the word charity funding. Appo idinagathu media il nerthe Thomas Kadavilu paranjathu Shabarimala vishayathil mainstream media deshiya madhyamangal alla kaanichathu. കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് വന്ന വിവരങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ അതിനകത്ത് നമ്മൾ ഇപ്പോഴും ആ ശബരിമല വിഷയം നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. ആ അനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഏഴംഗ ബെഞ്ചിന്റെ വിധി വരുന്നുണ്ട്. അത് ശബരിമല മാത്രമല്ല, എനിക്കൊന്ന് സുപ്രീം കോടതി ചെയ്തത് കറക്റ്റാണ് അതിനകത്ത് എല്ലാം കൂടെ ചേർത്തിട്ടത്. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല രസമായിരിക്കും. ശബരിമല വിഷയത്തിൽ പറയുകയാണെങ്കിൽ വിധി വന്നപ്പം ഞാനതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ വിധി വരുന്നതിന് ഒന്നോ ഒരു വർഷം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈന്ദവ സംഘടനയായ RSS സ്ത്രീകൾക്ക് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് റെസൊല്യൂഷൻ പാസാക്കിയതാണ്. കോൺഗ്രസ് ഇടക്കിടക്ക് അഫിഡവിറ്റുകൾ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും വിധി വന്നപ്പോൾ സ്വാഗതം ചെയ്തു. പക്ഷേ CPM സ്വാഗതം ചെയ്തു, പല പാർട്ടികളും സ്വാഗതം ചെയ്തു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ എങ്ങനെയോ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലുള്ള ചിലരാണ് ഇത് കുത്തിപ്പൊക്കിയത്. റിലിജിയൻ, ഇതിനകത്ത് അവർ മറന്നുപോയ കാര്യം റിലിജിയസ് ആണോ ഫസ്റ്റ്, അവർ അൺനെസറി നമ്മുടെ അയോധ്യ വിധിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ്. റിലിജിയൻ ആണോ, റിലിജിയസ് പവർ ആണോ വലുത്,
ജെൻഡർ ഇക്വാളിറ്റി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യമാണോ വലുത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ക്ലിയറായി പല ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. When all these contradict each other, number one will be Article 14 and gender equality. അപ്പം ഇതൊക്കെ പറയേണ്ട മാധ്യമങ്ങളൊന്നും ആ സമയത്ത് പറഞ്ഞില്ല. മാധ്യമങ്ങൾ ഇത് അതൊരു എന്താ പറയുക, ചില സമയത്ത് സുനാമി പോലെയായിരുന്നു, ചില സമയത്ത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇതൊക്കെ നമ്മുടെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്തില്ല എന്നൊക്കെ ആരും കൺട്രോൾ ചെയ്തതല്ല. ഇത് ഒരുപാട് സുനാമി വന്നപ്പോൾ എന്തുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഓരോ എക്സ്പെരിമെന്റ് ആണ്. അടുത്ത ഏഴംഗ ബെഞ്ചിന്റെ വിധി വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇതെല്ലാം കൂടെ ജെൻഡർ ഇക്വാളിറ്റി ആയിട്ട് മിക്സ് ചെയ്യുന്നതാണ്. പള്ളിയിലെ മുസ്ലിം പള്ളികളിലെ പ്രവേശം, പാഴ്സി പള്ളികളിലെ പ്രവേശം, ശബരിമലയിലെ പ്രവേശം, ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് നമുക്ക് അപ്പം അറിയാം ഓരോരുത്തരുടെ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളതും. പല ആളുകളും ഓപ്പൺ ആയി പോകുന്നത് ഓരോരോ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അപ്പം നമുക്ക് കണ്ടറിയാവുന്നതാണ്. അപ്പം ചില സമയം ഞാൻ വിധി വന്ന സമയത്ത് നമുക്കറിയാം, നമുക്കൊക്കെ ടൈം ലൈനിൽ കിട്ടിയ ചീത്തവിളി കിട്ടിക്കഴിഞ്ഞാൽ അത് മക്കള് കാണാതെ എഡിറ്റ് അച്ഛനിന്ന് ചീത്ത കിട്ടിയെന്ന് പറയുന്നത് നമ്മളത് എല്ലാ സമയത്തും സൊസൈറ്റിയുടെ കൂടെ ഭാഗമുണ്ട്. സൊസൈറ്റിയുടെ റോൾ ഇതിനകത്തുണ്ട്. ഇതിൽ മെയിൻ സ്ട്രീം മീഡിയ കൺട്രോളിങ് പവർ മീഡിയക്കുണ്ട്. മീഡിയ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിൽ മീഡിയക്ക് നല്ല റോളുണ്ട്. എങ്കിൽ പോലും സൊസൈറ്റിയും കൂടെ ഇതെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ്. അപ്പം പത്രപ്രവർത്തനത്തിന്റെ മാത്രം ഫോൾട്ടല്ല ശബരിമലയിൽ സംഭവിച്ചത്. ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റം ആളുകൾ, അത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ചില സമയത്ത് നല്ലതിനാണ്. ചില സമയത്ത് സോഷ്യൽ മീഡിയയും അപകടകരമായി മാറും. ചില സമയത്ത് സോഷ്യൽ മീഡിയയുടേതായ ഗുണമുണ്ട്. ദാറ്റ്സ് എ ചെക്കിംഗ് പോയിന്റ്. ഇതൊരു നല്ല രസകരമായ ലോകത്തോടെ തോമസ് കടവിലോട് പറയാൻ ടെൻഷൻ അടിക്കണ്ട, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിനിടെ നമ്മളെ തോണി മറയാതെ പോകുന്നതാണ് നല്ലത്. നമ്മുടെ വളരെ ഹൈ മോറൽ ഗ്രൗണ്ട് എടുത്ത് നാഷണൽ മീഡിയ അഭിഷേകം കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ചൂണ്ടിക്കാണിക്കാവോ വിച്ച് മെയ്ഡ് നാഷണൽ ഇമ്പാക്ട്? ആക്ച്വലി കേരള മീഡിയ ഒക്കെ വളരെ ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഐ തിങ്ക് വി ഷുഡ് ബി വെരിഡ് അബൌട്ട് ഇറ്റ്. പണ്ട് ടി വി ആറും മാധവമുടി സാറൊക്കെ വലിയുള്ള പവർ നാഷണൽ ലെവലുള്ള സ്റ്റോറിയൊക്കെ ബ്രേക്ക് ചെയ്യും. അതൊക്കെ നമ്മളിപ്പുറത്തെ ജൂനിയേഴ്സൊക്കെ അവിടെ ഇംഗ്ലീഷ് മീഡിയയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കേരള മീഡിയയിൽ പോലും പൈസ മുടക്കാതെ വൈകുന്നേരം മറ്റേ സ്റ്റുഡിയോയിൽ ഇവരെ സർക്കസ് കാണിക്കുന്ന ഒരു ജേർണലിസമാണ് നമ്മുടെ മോഡൽ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് കേരള മീഡിയയ്ക്ക് മറ്റ് നാഷണൽ മീഡിയയിൽ നിന്ന് അധികം മോറൽ ഹൈക്കൗണ്ട് എടുക്കാൻ ഒപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒബ്സർവേഷൻ നമ്പർ ടു, സി ഞാൻ മെയിൻ സ്ട്രീമിലായിരുന്നു 25 വർഷത്തോളം. അവസാനം ഹിന്ദുവിൽ നിന്ന് ഞാൻ സോറി പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് കാരണം എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിനുള്ള റിസോഴ്സോ അതിനുള്ള കപ്പാസിറ്റിയോ അതിനുള്ള കറേജോ ഒന്നും അവർക്കില്ലാന്ന് തോന്നിയിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷേ ആ 25 വർഷം നമ്മൾ അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒരുപാട് സ്റ്റോറികൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് ദർ ഈസ് എ ലാർജ് സ്പേസ് ഫോർ മെയിൻ സ്ട്രീം മീഡിയ, ലെഗസി മീഡിയ, ആൻഡ് ദേ പ്ലേ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ഇറ്റ്. And I think the legacy media would look out to the younger ones like the Wire or the Caravan to feed them further. Because it's a no man is an island. We have to feed them with the understanding of the story. I think we have to feed them with the breaking point. And I think all of us are villains in the game because we went silent. നമ്മളുടെ ഫ്ലാറ്റും കാറൊക്കെ മേടിക്കുന്ന തിരക്കിലായി കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അപ്പൊ എല്ലാ ജനറേഷനും ലിബറൽ വാല്യൂസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ദ ടൈം ഹസ് കം ഫോർ അസ് ടു പുട്ട് അപ്പ് അവർ ഫൈറ്റ് ഫോർ ലിബറൽ വാല്യൂസ്. ആ ഒരു ഫൈറ്റ് ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നത് വി ആർ ഓൺ ദ ലൂസിംഗ് സൈഡ്. ആൻഡ് ഐ തിങ്ക് നമ്മൾ അറിയാത്ത ഒരു സംഭവം നടക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ. ഹിന്ദി ഹാർഡ് ലാൻഡ് ഹാസ് ബിക്കം ഒരു എക്കോ ചേംബർ ഓഫ് ഹേറ്റഡ്. അവിടെ വരുന്ന ഹിന്ദി ചാനലുകളും ഹിന്ദി ന്യൂസ് പേപ്പറുകളും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു കമ്മ്യൂണൽ ലേസ്ഡ് പോയിസണസ് പ്ലാറ്റ്ഫോംസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യു പിയിൽ പോലും ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്കോൾ വിച്ച് സെഡ് ദാറ്റ് കഴിഞ്ഞ ഇലക്ഷന് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത ഹിന്ദുക്കൾ പോലും ഇനി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് വി ആർ വിറ്റ്നസിംഗ് ദ റൈസ് ഓഫ് എൻ എക്കോ ചേംബർ ഇൻ നോർത്ത് and a small part of southern India which is probably fighting for secular values, and some section of northeast which is not fighting so much for secular values but for their indigenous rights, identity. So I think India is at a very very unusual place, and given the fact that
ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്പെരിമെന്റ് ഇന്ത്യ ആണെന്നുള്ളത് കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയം രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് മാത്രം കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്ലോബൽ ഫൈറ്റ്. ആ ഗ്ലോബൽ ഫൈറ്റിൽ എത്രമാത്രം വെസ്റ്റേൺ മീഡിയയും മറ്റ് ഫോഴ്സസ് ഹൗ മച്ച് ദേ അലൈൻ വിത്ത് ദാറ്റ് ഫൈറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. കാരണം ലെറ്റ്സ് ബി ഓണസ്റ്റ്, അവർ ജുഡീഷ്യറി, അവർ മെയിൻ സ്ട്രീം മീഡിയ, നമ്മുടെ ബ്യൂറോക്രസി ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സീരിയസ്ലി വീക്ക് ഓൺ ദ സൈഡ് ആൻഡ് വി ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി. വി മൈറ്റ് ഫൈറ്റ് ആൻഡ് വി ഇൻ ഓൾ പ്രോബബിലിറ്റി മൈറ്റ് ഫെയിൽ ഇഫ് ഇറ്റ്സ് നോട്ട് എ ഗ്ലോബൽ ഫൈറ്റ്. ഇന്റർനെറ്റ് ഫ്രാഗ്മെന്റേഷനെ പറ്റിയാണ്. ഇപ്പോ റഷ്യ റഷ്യക്കാരുടേതായ ഒരു വിക്കിപീഡിയക്ക് വേണ്ടി പറയുന്നു, ചൈന അവരുടെ ഫേസ്ബുക്കിന് വേണ്ടി പറയുന്നു, അതുപോലെ ഇന്ത്യയിൽ ഒരു നെറ്റ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഓഗസ്റ്റ് മുതൽ കാശ്മീരിൽ നെറ്റ് ഇല്ല, ഇപ്പൊ യു പിയില് പല ഡിസ്ട്രിക്റ്റുകളും ഇല്ല, ഇവിടെ ബാംഗ്ലൂരിലില്ല, കർണാടകയിൽ പല സ്ഥലത്തും ഇല്ല. അപ്പോ ഈ ഗ്ലോബലായിട്ടുള്ള നെറ്റ് ഫ്രാഗ്മെന്റേഷൻ പോലെ അത് ഗ്ലോബലി ഉള്ള പോലെ ഇന്ത്യയിൽ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ നടക്കുന്നത് എന്നുള്ളതാണ്. ചൈന പോലും വളരെ കുറവിലാണ്. ഹോങ്കോങ്ങിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഏത് പ്രൊട്ടസ്റ്റിന്റെ ഇത് ട്രാക്ക് ചെയ്യുന്ന വെസ്റ്റേൺ ഏജൻസീസ് ഉണ്ട്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ബഹുദൂരം ബാക്കി രാജ്യങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺസ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതും പോയിന്റഡ് ആയിട്ട് ചിലരുടെ മാത്രം ഫോൺ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. സർവൈലൻസ് എന്ന് പറയുന്ന അൺപ്രസിഡന്റ് ആണ് അത്. വാട്സപ്പ് പോലും സർവൈലൻസിന് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന ഏജൻസികൾ തന്നെ നമ്മൾ കണ്ടുപിടുത്ത ദിവസങ്ങളിൽ പല രാജ്യങ്ങളിലും അത് പുറത്തു വന്നു, ഇന്ത്യയിലും പുറത്തു വന്നു, ചൈനയിലും പുറത്തു വന്നു. ഇപ്പം അയ്യോ ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, എങ്ങനെ ഫേസ് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആളുകളുടെ പടങ്ങൾ എടുത്തിട്ട് ഇത് ചെയ്തു. അപ്പം ഈ സർവൈലൻസിന്റെ ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ കോൺസെൻട്രേഷൻ നടന്ന റിലയൻസ് പോലത്തെ ഒരു ഓർഗനൈസേഷന് അതേ സമയം തന്നെ 4G അല്ലെങ്കിൽ ടെലികോമിലും വൺ ഓഫ് ദി ടു ബിഗ്ഗസ്റ്റ് പ്ലെയേഴ്സ് ആയി മാറി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അമേരിക്കയിലെ ഒരു ഒരു മോഡൽ ടെലികോം പ്ലെയേഴ്സ് രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങുന്നത് പോലെ ഇന്ത്യയിൽ വരുന്നത്. ഇപ്പം ടെലികോം പ്ലസ് മീഡിയ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ അനുസരിച്ച് മെസ്സേജിന്റെ ഫോം ക്രിയേഷനും ഡിസ്ട്രിബ്യൂഷനും ഒരേ സമയം ഇന്റർനെറ്റ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ഖേദകരമായ യാഥാർത്ഥ്യം. പക്ഷെ എനിക്ക് ഒന്ന് ഹോപ്പ് നൽകുന്ന രണ്ട് മൂന്ന് കാര്യം കൂടി പറയാം. ഒന്ന്, ഈ ഈ പ്രൊട്ടസ്റ്റ് തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വളരെ ലാക്ക് ലസ്റ്റർ ആയിട്ട് ആണ് മീഡിയ ഹൗസസ് എടുത്തിരുന്നത്. പക്ഷേ കുട്ടികൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് അവരവരുടെ ഫോണുകൾ ക്യാമറകളാക്കി മാറ്റി അത് ആളുകൾക്ക് അയച്ചു കൊടുത്ത്, ചുരുക്കം ചില മീഡിയ ഹൗസുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വീഡിയോ സ്റ്റോറീസ് കൊണ്ട് അതിൻ്റെ ഒരു ഷോക്ക് വാല്യൂ ക്യാമ്പസുകൾ തോറും സ്പ്രെഡ് ചെയ്തു, അത് അവരുടെ വീടുകളിൽ സ്പ്രെഡായി, അത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു എമർജൻസി കാലത്ത് പോലും ഈ ഒരു രീതിയിലുള്ള സ്പോണ്ടേനിറ്റിയിൽ ചരിത്രം വായിച്ചിട്ടുണ്ട് മനസ്സിലാവും. ഒരു അന്ന് പെട്ടെന്ന് ഇന്ദിരാഗാന്ധി ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അവരെ ജയിലിലാക്കി. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ ഒരു ഇതിന് സാധ്യതയുണ്ട്. അപ്പം ഇത് ഡബിൾ എഡ്ജ് സ്വോർഡ് ആണ്. എപ്പോഴും ഇന്റർനെറ്റ് ഇങ്ങനെ ചെയ്യുന്നത് പറയുന്ന പോലെ ഇത് എല്ലാ രീതിയിലും എപ്പോഴും എല്ലാ ഫോണും എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ്. ഇതിനെ ഇന്നോവേറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി മാറ്റാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഹാക്കേഴ്സ് ഉള്ളതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കേഴ്സും ഉണ്ട്. അപ്പം അത് എല്ലാവരും ഭരിക്കുന്നവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും.